The largest endemic pocket for Bruggenfilariasis in India is in Alappuzha district in a place called Chertala. In Chertala, it was considered as a curse of this land. Why we have large number of cases in Chertala? It is because of the peculiar topography of this land. It has got large water bodies choked with aquatic weeds. And these weeds promote the breeding of the vector mosquitoes, especially the Mansonia mosquitoes. With continued control operations for many years, though there are no new cases, old cases which are totally disfigured, disabled are in plenty. There are thousands of such cases in Chertala. We all know there is no permanent cure for filariasis, and once the disease is affected, the person will have a very miserable life. They will be abandoned by the society and they will be abandoned by the family, and ultimately they lead a very pathetic, secluded life. 18 vayasu vale thodangiyana ee asugam adu kondu yan orubadu duritham anubhavichu thayila irunnu joli ബുദ്ധിമുട്ട് വന്നപ്പോൾ തൈര് മിഷം വിറ്റ് ഭർത്താവിന് ഒരു ബ്രെയിൻ ട്യൂമർ വന്നിട്ട് തിരുവനന്തപുരം ആശുപത്രിയിൽ പോയി 58 ദിവസം താമസിച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഇപ്പം ജോലിയൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. മകൻ്റെ ഒരു ചെറിയ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഇവിടെ വന്ന് ഈ നാട്ടിൽ വന്ന് തൊണ്ടിൻ്റെ പണിയൊക്കെയാണ്, ചരി തോടും തൊണ്ടും ഒക്കെ അങ്ങനെ അതിൽ ഉള്ള പണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാലിന് നീര് വരാനും ഒക്കെ തുടങ്ങി. അതിൻ്റെ പരിശോധനയൊക്കെ നടത്തിയെങ്കിലും ഒരു ഫലം കണ്ടില്ല. വേറെ ഏത് അസുഖം പോലെയല്ല. പനി വരും, മരിയും, വയറ്റ് വയറിളക്കും, ഛർദിയും, വിറവലും എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്നാക്കിയാണ് ചെയ്യണമെന്ന് വീട്ടിലുള്ളവരെ തന്നെ ഇതായിട്ടൊക്കെ പറയും. അവർ നമ്മളെ പിടിച്ചൊക്കെ ഇരിക്കേണ്ടി വരും, കിടന്ന് തുള്ളും. ഇൻ ഓർഡർ ടു ഫൈൻഡ് എ സൊല്യൂഷൻ വെദർ വി ക്യാൻ പ്രൊവൈഡ് സം റിലീഫ് ടു സച്ച് പേഷ്യൻസ്, മൈസെൽഫ് ആൻഡ് മൈ കൊളീഗ്സ് ഡോക്ടർ Paul T. Francis, Dr. Lina Susan George, and Dr. Janathanan from the Amrita Institute of Medical Sciences started a project in Chertala. I am very happy to say part of the financial support for this project is from the well-known philanthropist K. Chitlapalli Foundation. The novelty of this project is to provide relief at their doorsteps itself, as we cannot expect them to go to hospital to take any medical assistance. They are handicapped, disabled, and above all, they are disfigured. We did not leave those who needed surgical care also. Such people were identified and were taken to Amrita Institute of Medical Sciences. The activities included supply of all appropriate medicines and crepe bandages, along with customized footwear for each one of them, as they cannot get such footwear in the market free of cost. കാലം നീരൊക്കെ പിന്നെ അത് ഗുളിക വന്നതുകൊണ്ട് അത് കഴിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെ വന്നില്ല. മുമ്പ് നേരത്തെ കഴിയുമെന്ന് പറഞ്ഞാൽ 1 മാസം നിൽക്കുമായിരുന്നു. 1 മാസം 2 മാസം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റും. ഇപ്പോൾ അതാ ഇന്ന് വന്നാൽ ശരി, നാളെ നമുക്ക് പോവാം. പിന്നെ കാലിലെല്ലാം നീരി, ആ 2 ചെരുപ്പ് വന്നായിരുന്നു. ആ ചെരുപ്പ് ഇട്ടതുകൊണ്ടാണ് ഇത്രയൊക്കെ കുറവുള്ളത്. ഈ മന്ദരോഗികളെ ആയതുകൊണ്ട് ഞങ്ങൾ ആരും അന്വേഷിക്കില്ലായിരുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണമെന്നുള്ളത് ഒന്നും അറിയാനില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇവർ വന്നപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമായി. ഇങ്ങനെ മാസം മാസം ഞങ്ങൾക്ക് അതിൻ്റെ ടാബ്ലറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പനിയൊന്നും മരുന്നിട്ടില്ല, പനി വന്നിട്ടില്ല. പനി വന്നു പോയിട്ടുണ്ടെങ്കിൽ 2 മാസമെങ്കിലും ആശുപത്രി പോകാതിരിക്കാൻ പറ്റിയല്ല. ഈ കാലിങ്ങനെ നീറങ്ങി ഇതായിട്ട് ആശുപത്രി പോയി കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഈ ഞങ്ങളെ തിരക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ മരുന്ന് തരുന്നു, മരുന്ന് ഞങ്ങൾ കഴിക്കുന്നു, മാസം മാസം പോയി മേടിക്കുന്നു. അതൊക്കെ ഞങ്ങളൊരു വളരെ സന്തോഷമായ കാര്യം തന്നെയാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്.
എനിക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായപ്പോൾ ഞാൻ ഇതിൽ എന്നെ തേടിപ്പിടിച്ച് വന്നു. ഞാൻ അതിൽ പങ്കെടുത്തു. ആ ചികിത്സ സഹായം കൊണ്ടും അതിൻ്റെ ആ മരുന്ന് കഴിക്കുന്നതും കൊണ്ടും അസുഖത്തിന് എൻ്റെ വളരെയധികം ഭേദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദീസ് ഡിസേബിൾഡ് ഫൈലറിയൽ പേഷ്യൻസ് ആർ ആൾവേസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദെയർ അതർ ഫാമിലി മെമ്പേഴ്സ് ഫോർ ദെയർ സസ്റ്റനൻസ്. ദേ ആർ ഫീലിംഗ് മിസറബിൾ on account of this situation. In order to get them out of such a situation, we thought of some income generating activities for them. They were provided some seed money to take up some sort of activities which suits to their physical conditions. So they were given money to start cattle rearing, goat rearing, vending, lottery ticket selling, such small jobs which could bring them independent income. With the introduction of the economic component in the program, we found there is a welcome change in their quality of life. Ipo amaradayum chittlapalliyum kooda chernu or loan thannu adhil tile machine eduthu idakkadakku thaichondirikkeyanu. Ipo manasinukku oru santoshavokke undu. ഇത് ഒരുവിധം കുഴപ്പമില്ലാതൊക്കെ മുന്നോട്ട് പോകുന്നു. അമൃത ആശുപത്രിയും ചിറ്റിലപ്പള്ളിയും കൂടി തന്ന 20,000 രൂപ കൊടുത്ത് വാങ്ങിയ ആടാണിത്. ആദ്യത്തെ പ്രസവത്തിലുണ്ടായ രണ്ട് കുട്ടികളെ വിറ്റ് 5,000 രൂപ കിട്ടി. ഞാൻ ആട് വളർത്തലും കോഴി വളർത്തലും കൂടിയാണ് നടത്തി കൊണ്ടുപോകുന്നത്. പിന്നെ അപ്പോൾ എനിക്കതിലൊരു മാറ്റം കാണുന്നുണ്ട്. അപ്പോൾ സമയം നമ്മൾ നഷ്ടപ്പെടാതെ ഈ ഇതുങ്ങളെ നോക്കിക്കൊണ്ട് ഇരിക്കണ കാരണം മനസ്സിന് ഒരു സന്തോഷം തരുന്ന അനുഭവങ്ങളാണിപ്പോൾ. അമൃത ആശുപത്രി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിൽ നിന്നും എന്നെ തേടിപ്പിടിച്ച് സഹായിച്ചിട്ട് വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് 20,000 ലോണ് കിട്ടി. ഞാനൊരു ഒരു മുതൽക്കൂട്ടായിട്ടൊരു ഞാൻ വളർത്താൻ ആഗ്രഹിച്ച ഒരു ആടിനെ ഞാൻ മേടിച്ചു. അതായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനാണ് ഞാൻ എന്നെ ആഗ്രഹിച്ചു. എന്നാൽ തന്നെ എനിക്കതുകൊണ്ടൊരു വളരെയധികം വരുമാനങ്ങൾ ഉണ്ടാകുന്നു. വളരെ സന്തോഷമായൊരു കുടുംബജീവിതം ഉയർത്താൻ സാധിച്ചിരുന്നു. പിന്നെ ഞാൻ ആടിനെ വളർത്തിയെങ്കിൽ തന്നെയെങ്കിലും എനിക്കൊരു പ്ലാവല വെട്ടി കൊണ്ടേ കൊടുക്കാനും അതിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്തോഷം മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അമൃത ആശുപത്രി ചിറ്റിലപ്പള്ളിയിൽ ആ പൈസ കൊണ്ടാണ് തന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ വാങ്ങിച്ച് വളർത്തുന്നത്. അതുകൊണ്ടാണ് എനിക്കൊരു നേട്ടമുള്ളത്. ഇങ്ങനത്തെ അസുഖത്തിനും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് മംഗളമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതിനെ വാങ്ങിച്ച് അതിൻ്റെ ഇതൊക്കെ കൊണ്ട് എനിക്ക് ഒരു അമ്പലത്തിൽ പോണേലും മരുന്ന് വാങ്ങിക്കലും ഒന്നിനും മക്കളുടെ അടുത്ത് കൈ നീട്ടണ്ട. ഇതുകൊണ്ട് എൻ്റെ കാര്യം സാധിക്കുന്നുണ്ട്. ഈ കാര്യം ഞങ്ങൾ ഈ കട നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഈ മന്ദരോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ആശ്വാസ പദ്ധതി ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടും ചിറ്റിലപ്പള്ളിയും കൂടി സഹായിച്ചു ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു ആശ്വാസമായി. അപ്പോൾ അതുകൊണ്ട് പോരാത്ത സാധനങ്ങൾ ഇവിടെ എടുക്കുകയും കടയിലെടുക്കുകയും വിറക് കച്ചടം തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആശ്വാസമുണ്ട്. ഈ മന്ദരോഗികൾ എല്ലാവരും കൂടി ഒരു കുടുംബമായിട്ട് കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഇപ്പോൾ ഞങ്ങൾ പെരുമാറുന്നത്. അപ്പോൾ മാസം മാസം ഞങ്ങൾ സാറ് അത് വിളിക്കും. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും സാറ് തരും. അതുപോലെ ചിറ്റിലപ്പള്ളിയിൽ നിന്നാണെങ്കിൽ വന്ന് ഉള്ള പൈസയൊക്കെ തന്നപ്പോൾ ഞങ്ങൾ വലിയ ആശ്വാസമാണ്. ഞങ്ങൾ തിരക്കാനൊരു കൂട്ടരുണ്ട് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് വന്നു. വൺസ് ദേ സ്റ്റാർട്ടഡ് ഏണിങ് ഇൻകം, ദേ ബിക്കേം മോർ കോൺഫിഡൻറ്റ്, മോർ ചിയർഫുൾ, ആൻഡ് ദേർ ഇസ് എ വാസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദർ ക്വാളിറ്റി ഓഫ് ലൈഫ്. What to do with disabled patients is a big question posed by international agencies, and I am sure you will find an answer in this project. Majority of the disease afflicted are among the most economically disadvantaged groups as well as the elderly population. Amrita Institute of Medical Sciences, along with the Chittilapalli Foundation, have embarked on a program of managing the chronic complications resulting from severe swelling of the feet and inability to work. This rehabilitation program has tremendously helped the people in reducing their morbidity and their ability to earn a living. In addition, psychosocial and economic problems have been substantially eradicated in those who have been successfully treated. Chertala is well known for the unfortunate set of patients with filarial disease. We together
formulated a solution for this type of patients, and that is solving the issue of medical as well as the vocational rehabilitation of these patients. And I'm happy that this project is getting global attention, and we are really happy to associate with this particular project and wish all success for the same.